എന്റെ ജീവിതത്തിലെ ഒരു അവിസ്മരണീയമായ രാത്രിയാണ് എന്ന് ഞാൻ അനുഭവപ്പെടുകയാണ്. ഇതൊരു കൺവെൻഷനാണോ പൊതുസമ്മേളനമാണോ എന്നറിയാതെ ഞാൻ കുഴങ്ങുകയാണ്. ഞാൻ ആദ്യമായി നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഇവിടെ എത്തിയ നൂറുകണക്കിന് പ്രവർത്തകർക്ക് ഒരു സീറ്റ് ഒരുക്കാൻ പോലും സാധിക്കാതെ പോയത് ഇതൊരു കൺവെൻഷൻ അല്ലേ എന്ന് വിചാരിച്ചാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഞാനിവിടെ നിൽക്കുമ്പോ അഭിമാനം കൊണ്ട് എന്റെ തല കുനിഞ്ഞു പോകുന്നു. എന്നെപ്പോലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഒരു എൽ പി സ്കൂൾ അധ്യാപകന്റെ മകനായി ജനിച്ച എന്നെ ഈ മലപ്പുറം ജില്ലയുടെ മലബാറിന്റെ സാംസ്കാരിക തലസ്ഥാനത്തേക്ക് ജനപ്രതിനിധിയാകാൻ അയച്ച പ്രിയപ്പെട്ട സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളെ അഭിമാനത്തോടെ ഞാൻ വണങ്ങുകയാണ്. എന്റെ പാർട്ടിയെ, എന്റെ മുന്നണിയെ ശ്രീ രമേശ് ചെന്നിത്തലയുടെ സൂചിപ്പിച്ച പോലെ അധികാരമെന്നത് വളരെ ക്ഷണികമായ ഒരു കാര്യം മാത്രമാണ്. ആദർശമാണ് പ്രധാനമായ കാര്യം. അധികാരത്തിന്റെ ഉത്തുങ്ങതയിൽ നിൽക്കുമ്പോഴും എന്റെ മുന്നണിയെയും എന്റെ പാർട്ടിയെയും ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഒരിക്കലും ഞാൻ സന്നദ്ധമാവില്ല എന്നതാണ് എന്റെ ആദ്യത്തെ വാക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന്, ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു യുവാവാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ എന്റെ പെരിന്തൽമണ്ണയിലെ സഹോദരി സഹോദരന്മാർക്ക് വാക്ക് നൽകുകയാണ്. എന്റെ ആയുസ്സുള്ള കാലത്തോളം ഈ കൈകൾ അഴിമതിക്കറ പുരളില്ല എന്നതാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലൂടെ പോകുമ്പോഴും എന്റെ മക്കൾ ഒരു അഴിമതിയുടെ പണം കൊണ്ട് ഭക്ഷണം കഴിക്കേണ്ട ഗതികേട് ഉണ്ടാവില്ല എന്നതാണ് എന്റെ ഹൃദയത്തിൽ ചേർത്ത് എനിക്ക് പറയാനുള്ള വാക്ക്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കപടമായിട്ടല്ല. ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് ഒരിക്കലും ഉപരിപ്ലവമായിട്ടല്ല. ഞാൻ പെരിന്തൽമണ്ണയിൽ ഇറങ്ങിയ അന്ന് മുതൽ സ്നേഹം കൊണ്ട് എന്നെ വീർപ്പ് മുട്ടിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തിരിച്ചു തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ എന്റെ ഹൃദയത്തിൽ നിറയെ പെരിന്തൽമണ്ണ തുടിക്കുകയാണ്. ഏതാണ് ഈ പെരിന്തൽമണ്ണ? മാമാങ്കത്തിന്റെ നാടാണ് ഈ പെരിന്തൽമണ്ണ. പൂന്താനത്തിന്റെ മണ്ണാണ് ഈ പെരിന്തൽമണ്ണ. ജ്ഞാനപ്പാലയുടെ മണ്ണാണ് ഈ പെരിന്തൽമണ്ണ. തൂതപ്പുഴയുടെ മണ്ണാണ് ഈ പെരിന്തൽമണ്ണ. കൊടികുത്തിമലയുടെ മണ്ണാണ് ഈ പെരിന്തൽമണ്ണ. ഈ മനോഹരമായ മലബാറിലെ അതിസുന്ദരമായ പുഴകളും മലകളും മധുരസുന്ദരമായി നിലകൊള്ളുന്ന ഈ മണ്ണ്, മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ നഗരം, അതിന്റെ പ്രൗഢി, ഒരു ആശുപത്രി നഗരമെന്ന് നമുക്ക് പറയാവുന്ന കേരളത്തിന്റെ അല്ല, ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ചികിത്സ തേടിയെത്തുന്ന, ചികിത്സ തേടി എത്തുക എന്ന് പറയുന്നതിനകത്ത് ഒരു ആതുര ശുശ്രൂഷയുടെ മനസ്സുണ്ട്. അത് പെരിന്തൽമണ്ണക്ക് നന്നായുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. നിങ്ങളുടെ ഹൃദയം അത്ര വിശാലമാണ്, ലോകത്തെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണെന്ന് ഞാൻ അറിയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മണ്ണിൽ മത്സരിക്കാൻ ലഭിച്ച നിയോഗം ഈ 5 വർഷക്കാലം ഒരു പെരിന്തൽമണ്ണക്കാരനായി ഈ നഗരത്തിൽ ജീവിക്കാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് 24/7 ആണ്. ഏത് അർദ്ധരാത്രിയിലും ഒരു വിളിച്ചാൽ വിളപ്പുറത്ത് നജീർ കാന്തപുരം ഉണ്ടാകുമെന്നതാണ് ഞാൻ നൽകുന്ന വാക്ക്. ഏത് അർദ്ധരാത്രിയിലും നിങ്ങൾക്ക് മുട്ടാൻ ഒരു വാതിലുണ്ടാകും ഈ പെരിന്തൽമണ്ണയിൽ എന്ന ഉറപ്പുകൂടി ഞാൻ നൽകാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട നേതാക്കളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഈ പെരിന്തൽമണ്ണ പോലെ ഒരു മനോഹരമായ നഗരം, ഒരു പെരിന്തൽമണ്ണ പോലെയുള്ള ഈ മനോഹരമായ മണ്ഡലം ഒട്ടനവധി വികസനം കൊണ്ട് സമ്പന്നമായ ഒരു മണ്ണാണ്. ഇവിടെ തുടങ്ങി നമ്മൾ ഈ യാത്ര. ഷാഫി സാഹിബിലൂടെ, കെ കെ സ്ഥലങ്ങളിലൂടെ, അലി സാഹിബ്, പ്രിയപ്പെട്ട എൻ സുഫി സാഹിബിന്റെ ഒരു വളരെ ദീർഘമായ 26 വർഷത്തെ മനോഹരമായ യാത്രയിലൂടെ ഞാൻ സുഫി സാഹിബിനെ ഒരു വാക്ക് കൊണ്ടുകൂടി വിശേഷിപ്പിക്കാതെ ഈ വേദി വിട്ടുപോകുന്നത് തെറ്റായിരിക്കുമെന്ന് എനിക്ക് തോന്നുകയാണ്.
മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത്, അധികാരം എന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവന് വേണ്ടി മനസ്സുറപ്പോട് ഉപയോഗിക്കാനുള്ളതാണ് എന്ന് തെളിയിച്ച പ്രിയപ്പെട്ട സൂഫി സാഹിബിൻ തന്റെ കാൽമുട്ടിൽ വെച്ച് ഏത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും അതിനെയെല്ലാം തൃണവൽഗണിച്ച് തീരുമാനമെടുക്കാനുള്ള കരളുറപ്പുള്ള ഒരു മന്ത്രിയെ കേരളം കണ്ടത് സൂഫി സാഹിബിലാണ്. അദ്ദേഹത്തിന്റെ കാലത്തിലൂടെ, തുടർന്ന് അലി സാഹിബിന്റെ 10 വർഷത്തെ വികസന തേരോട്ടത്തിലൂടെ ഈ മണ്ഡലം നേടിയ അത്ഭുത വഹമായിട്ടുള്ള ഒരു നേട്ടമുണ്ട്. ആ നേട്ടം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. 3 ദിവസമേ ആയിട്ടുള്ളൂ ഞാൻ ഈ പെരിന്തൽമണ്ണയിൽ വന്നിട്ട്. 30 വർഷം ഇവിടെ ജീവിച്ച പോലെ ഞാൻ അനുഭവപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തൊരു സ്നേഹമാണ് നിങ്ങൾ എനിക്ക് നൽകുന്നത്. എവിടെ പോയാലും എനിക്ക് കാണാൻ കഴിയുന്നത് കൊച്ചുകുട്ടികളെ കാണുമ്പോൾ, വൃദ്ധരെ കാണുമ്പോൾ സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന അനുഭവമാണ് എന്നെ പോലുള്ള സാധാരണ മനുഷ്യർക്ക് കിട്ടുന്ന ഊർജം എന്ന് പറയുന്നത്. അത് വില കൊടുത്ത് വാങ്ങാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് പറയുന്നത് ഞാൻ ആത്മാർത്ഥതയോടെയാണ്. നമുക്ക് മുന്നോട്ടാണ് പോകാനുള്ളത്. ഒരുപാട് റോഡുകൾ ഇവിടെ വന്നിട്ടുണ്ട്, ഒരുപാട് പാലങ്ങൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനത് കാണുകയുണ്ടായി. സ്വാഭാവികമായും ചില വികസന പ്രവർത്തനങ്ങൾ, ചില കുടിവെള്ള പ്രശ്നങ്ങൾ തീർക്കേണ്ടതുമുണ്ട്, ശരിയാണ്. പക്ഷെ അത് മാത്രമാണോ നമ്മുടെ സ്വപ്നം? വർഷങ്ങൾക്ക് മുമ്പ് വാഷിംഗ്ടൺ DC വെച്ച് വിഖ്യാതനായ അമേരിക്കയുടെ പ്രസിഡന്റ് മാർട്ടിൻ ലൂതർ കിങ് നടത്തിയ ഒരു വലിയ പ്രസംഗമുണ്ട്. വിദ്യാർത്ഥികൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസംഗമാണത്. ആ പ്രസംഗത്തിലെ വിഖ്യാതമായ ഒരു വാക്കുണ്ട്. മാർട്ടിൻ ലൂതർ കിങ് പറയുകയാണ്, ഐ ഹാവ് എ ഡ്രീം. എന്താണ് എന്റെ സ്വപ്നം? അമേരിക്കയിലെ തെരുവിലൂടെ കറുത്തവനും വെളുത്തവനും കൈകോർത്ത് പിടിക്കുന്ന ഒരു ദിവസം ഉണ്ടാകുന്നതാണ് എന്റെ സ്വപ്നമെന്ന് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞെങ്കിൽ ഈ മഹാജനസഞ്ചയത്തെ സാക്ഷി നിർത്തി ഈ വിനീതനായ ഞാൻ പറയുന്നു, എന്റെ ഹൃദയത്തിൽ വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു സ്വപ്നമുണ്ട്. പഠിക്കാൻ അവസരമില്ലാതെ, പഠിക്കാൻ സാമ്പത്തിക ശേഷിയില്ലാതെ, തങ്ങളുടെ ബ്രില്യൻസ് മുഴുവനും, തങ്ങളുടെ ഇന്റലിജൻസ് മുഴുവനും, തങ്ങളുടെ ഇന്റലിജന്റ് ആയ കുട്ടികളുടെ ഭൗതിക ശേഷി മുഴുവനും മാറ്റിവെക്കേണ്ടി വരുന്ന കുട്ടികളെ ഏറ്റെടുക്കുകയാണ് എന്റെ ഏറ്റവും വലിയ സ്വപ്നം. ഈ പെരിന്തൽമണ്ണയിൽ ഒരു കുട്ടിയും പണമില്ലാത്തത് കൊണ്ട് പഠിക്കാതെ ആകുന്ന ഒരു സാഹചര്യമില്ലാതിരിക്കാൻ ഒരു സ്റ്റുഡന്റ് കെയർ പദ്ധതിയാണ് എന്റെ സ്വപ്നം. എന്റെ വിദ്യാർത്ഥി നേതാക്കളുമായി, KSU MSF എന്റെ കൊച്ചനുജന്മാരുമായി ഇന്നലെ ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. അവരൊരാശയം എന്നോട് പറഞ്ഞു, നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുക മാത്രമല്ല വേണ്ടത്, നിങ്ങൾ ജയിക്കുക മാത്രമല്ല വേണ്ടത്, ഞങ്ങളെ കൂടി നിങ്ങൾ ജയിപ്പിക്കണം. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്കു ജയിച്ചങ്ങ് നിയമസഭയിൽ പോകാനല്ല, ഇവിടുത്തെ അവസാനത്തെ വിദ്യാർത്ഥിയെയും ജയിപ്പിക്കും വരെ പണിയെടുക്കാനാണ് എന്ന അഭിമാനത്തോടെ ഞാൻ പറയുന്നു. നമുക്ക് ജയിക്കണം. എന്തിനാണ് ഈ സർക്കാർ? ഈ സർക്കാർ ഏത് സർക്കാരാണ്? പ്രിയപ്പെട്ട മുജീബ് കാടേരി ഇവിടെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട മുജീബ് ഇവിടെ സവിസ്തരം പറയുന്നു. ഒരു സർക്കാർ ആകാശവും കടലും മണ്ണും ഭൂമിയും എല്ലാം വിറ്റുതുളച്ച ഒരു സർക്കാരിനെ അവരുടെ അവസാനത്തെ മടക്കയാത്രയിൽ അവസാനത്തെ കഴുക്കോലും തീപിടിക്കുമ്പോൾ ഊരിക്കൊണ്ടുപോയ ഒരു സർക്കാരിനെ അറബിക്കടലിൽ തള്ളുകയാണ് നമ്മുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ യാത്ര നമ്മൾ നിർവഹിക്കും. UDF അധികാരത്തിൽ വരും. അവിടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയ കുട്ടികൾക്ക് അഭിമാനത്തോടെ അവർക്ക് ഇതെന്റെ നാടാണ്, എന്റെ പെരിന്തൽമണ്ണയാണ് എന്ന് പറയാൻ ഒരു ബൗദ്ധിക വിപ്ലവം നമുക്ക് ആവശ്യമാണ്. ഒരു എഡ്യൂക്കേഷണൽ റെവല്യൂഷൻ നമുക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന, ഒരു കുട്ടിക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ് എന്ന് ചോദിച്ചു ഒരിക്കൽ. അപ്പോൾ കിട്ടിയ മറുപടി എന്താണെന്ന് അറിയുമോ? നിങ്ങൾ നല്ല ചുരിദാർ വാങ്ങിക്കൊടുക്കുന്നതല്ല, നല്ല ആഭരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതല്ല, നല്ല കൗതുക വസ്തുക്കൾ വാങ്ങിക്കൊടുക്കുന്നതല്ല, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്. ഈ പെരിന്തൽമണ്ണയിലെ അവസാനത്തെ ചെറ്റക്കുടിയിൽ ജീവിക്കുന്ന കുട്ടിക്കും ആ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുന്നു എന്നതാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വാക്ക്. ആ വാക്ക് പാലിക്കാൻ ആ കുട്ടികൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. ഞാൻ ആ കുട്ടികളോട് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 5 വർഷം ഞാൻ ഉണ്ടാകും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കാവൽ നിൽക്കാൻ.
ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ 5 വർഷം എനിക്ക് തരുമോ? നിങ്ങൾ എനിക്കൊരു അവസരം നൽകുമോ? നിയമസഭയിലേക്ക് പോകാൻ നിങ്ങൾ എനിക്കൊരു അവസരം നൽകുമോ? നൽകുമോ? ഇത് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഒന്ന് ഉഷാറായിട്ട് പറയും, നല്ല ഉഷാറായിട്ട് പറയും, ഒന്നും കൂടി ഉഷാറായിട്ട്. ഓക്കെ, എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു. എന്റെ കുട്ടികൾ പറഞ്ഞ പോലെ, എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ, ഈ 5 വർഷം അവരുടെ രക്ഷിതാവായിട്ടാണ് നജീബ് കാന്തപുരം ഉണ്ടാവുക എന്ന അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകുന്ന ഈ സ്നേഹം 20 ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കണ്ണിമ പൂട്ടാതെ കാവൽ നിൽക്കണം. നിങ്ങളുടെ വാതിലുകളിൽ മുട്ടാൻ ആളുകൾ വരുമ്പോൾ ഞങ്ങൾ നീതിയുടെ കൂടെയാണ്, സത്യത്തിന്റെ കൂടെയാണ് എന്ന് പറയാൻ ചങ്കൂറ്റം കാണിക്കണം. ധീരന്മാരാണ് നിങ്ങൾ, മാമാങ്കത്തിന്റെ മണ്ണിൽ നിന്ന് അഭിമാനം കൊണ്ട് ഉയർന്നു വന്നവരാണ് ഈ പെരിന്തൽമണ്ണക്കാർ. അവരുടെ അഭിമാനത്തിന് വില പറയാൻ ഒരാളും ഇവിടെ ജനിച്ചിട്ടില്ല എന്ന് നിങ്ങൾ തീർച്ചപ്പെടുത്തണം. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മളെ കാത്തിരിക്കുന്നത് നല്ല കാലമാണ്. ആ നല്ല കാലത്തിന്റെ തുടർച്ചയ്ക്ക് നിങ്ങൾ എനിക്ക് കോടിയടയാളത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന്. കൂടെ നമ്മുടെ പ്രിയങ്കരനായ ലോക്സഭാ സ്ഥാനാർത്ഥി അബ്ദുൽ സമദ് സമദാനി സാഹിബിന്, എന്റെ അധ്യാപകൻ കൂടിയാണ് സമദാനി സാഹിബ് എന്നത് എന്റെ അഭിമാനമാണ്, അദ്ദേഹത്തിന് കൂടി ഒരു വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായ രാത്രിക്ക് ഒരിക്കൽ കൂടി ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. ജയ് ഹിന്ദ്, നന്ദി, നമസ്കാരം.